അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സൺഡേ ലഞ്ചിൻ്റെ ഡിഷസാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് നല്ല ഗ്രില്ല് ചെയ്ത് ഒരു സോസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ മിക്സ്ഡ് വെജിറ്റബിൾസ് നല്ല ക്രീമി ചീസി സോസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല പാസ്ത, പിന്നെ റോസ്റ്റഡ് പൊട്ടേറ്റോസ്, കുറച്ച് സോസേജസ്, പിന്നെ സലാമി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു പെർഫെക്റ്റ് സൺഡേ ലഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അനുസരിച്ചിട്ട് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു സ്പെഷ്യൽ ഡിഷസ്സാണ്, അധികമാരും ട്രൈ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ്റെ ബോൺസ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിനകത്തോട്ട് സവാള മുഴുവൻ നന്നായിട്ട് വാഷ് ചെയ്ത് രണ്ടായിട്ട് മുറിച്ചത്, പിന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. വേണമെങ്കിൽ സെലറിയും ക്യാരറ്റിൻ്റെ സ്കിന്നും ഒക്കെ ആഡ് ചെയ്യാം. ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് ആക്കുന്നു. പിന്നെ കുറച്ച് ബേ ലീവ്സ്, പിന്നെ ഞാനിപ്പോൾ നല്ല പച്ച കുരുമുളക് വീട്ടിലുണ്ടായതുണ്ടായിരുന്നു, അതും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ മീറ്റും വെജിറ്റബിൾസും എല്ലാം കവർ ചെയ്ത് കിടക്കുന്ന അത്രയും വെള്ളം നിരക്ക് ഒഴിക്കണം. നിരക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക. അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മറിലിട്ട് ചെറിയ തീയിൽ അതിനെ കുക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ആ ബോൺസ് ചിക്കൻ ബോൺസ് ബോയിൽ ചെയ്യാൻ വെച്ചത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതൊന്ന് തീ കുറച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് അതിനെ സിമ്മറിലിട്ട് ആ സ്റ്റോക്ക് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ സ്റ്റോക്ക് ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്ത് ഏകദേശം ഒരു ഹാഫ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനെ ഓഫ് ചെയ്യാൻ പോവാം. നമ്മുടെ ലഞ്ചിനുള്ള സൺഡേ ലഞ്ചിനുള്ള സ്പെഷ്യൽ ഡിഷിൻ്റെ വെജിറ്റബിൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ബ്രസൽസ് സ്പ്രൗട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ സുക്കിനി, കുറച്ച് ഗ്രീൻ ബീൻസ്, ക്യാരറ്റ്, ബ്രൊക്കോളി, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ മഷ്റൂംസ് യൂസ് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ. അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ ഞാൻ വെള്ളം ഉപ്പിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ പല വെജിറ്റബിൾസിന് പല കുക്കിംഗ് ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഫസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പം ഓരോരോ വെജിറ്റബിൾസ് അതിനകത്തിട്ട് നമുക്ക് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ആ വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ആദ്യം ഈ ബ്രസൽസ് സ്പ്രൗട്ട് എന്ന് പറഞ്ഞ വെജിറ്റബിളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ നമുക്ക് ആദ്യം ബ്ലാൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത വെജിറ്റബിൾസിനെ നല്ല കോൾഡ് വാട്ടറിൽ ഇട്ടിട്ട് വേണം, അതായത് അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഐസ് കോൾഡ് വാട്ടറിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ ബ്രസൽസ് സ്പ്രൗട്ട്സിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ഇത് കണ്ടോ, ഗ്രീൻ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ അതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് ആ നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം എന്നിട്ട് അതിന് നല്ല ആ ഐസ് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും. നമുക്ക് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത വെജിറ്റബിൾ നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാനായിട്ട് ഇടാം. ഇതിപ്പം ഒരേ കുക്കിംഗ് ടൈമുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ഒന്നിച്ചിടാം. ഇതിപ്പോൾ ഇതിനൊക്കെ കുക്കിംഗ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് അതിനകത്ത് ഓരോ വെജിറ്റബിൾസ് സെപ്പറേറ്റ് ആയിട്ട് ബ്ലാൻഡ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗ്രീൻ ബീൻസിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ബീൻസിൻ്റെ ഒന്ന് തുറന്ന് നോക്കട്ടെ. ബീൻസും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനതിനെ ഇന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ പോകും. ബീൻസിൻ്റെ കളറ് നല്ല ഗ്രീൻ ആയിട്ടുണ്ട്. ഈ കൂടുതലായിട്ടും നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കളറ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ബ്ലാൻഡ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് അടുത്തത് ബ്രൊക്കോളി ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം. ബ്രൊക്കോളിക്ക് ഒത്തിരി ഒട്ടും കുക്കിംഗ് ടൈം ഇല്ല. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതിനെ മാറ്റാം. അപ്പം ബ്രൊക്കോളിയും ഞാൻ മാറ്റാൻ പോവാം.
ഐസ് കോൾഡ് വാട്ടറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് വെജിറ്റബിൾ അതായത് കാരറ്റ് കാരറ്റ് ലാസ്റ്റ് ഇടണം എന്താണ് വെച്ചാൽ അതിൻ്റെ കളർ കാരറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ വെജിറ്റബിൾസ് ആദ്യം ചെയ്ത് മാറ്റിയത് കോൾഡ് വാട്ടർ ഇട്ട ബ്രൊക്കോളിയും അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് സ്ട്രെയിൻ ചെയ്ത് വെക്കണം ഒത്തിരി നേരം അതിനകത്ത് ഇടരുത് ജസ്റ്റ് അതിന് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്താൽ മാത്രം മതി ഞാൻ രണ്ട് മൂന്ന് റെസിപ്പിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കറക്റ്റ് അത് കാണാത്തവർക്ക് ഒന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് വെജിറ്റബിൾസ് ബ്ലാൻഡ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തന്നത് നമ്മുടെ ബ്രൊക്കോളിയും എന്താ ബ്ലാൻഡ് ചെയ്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇവിടെ ബ്രസൽസ് സ്പ്രൗട്ട്സും ഗ്രീൻ ബീൻസും റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ബ്ലാൻഡ് ചെയ്ത് എടുക്കാം ക്യാരറ്റും റെഡിയായി ലാസ്റ്റ് വെജിറ്റബിൾ ആയിട്ട് യെല്ലോ സുക്കിനി അത് എളുപ്പം എടുക്കാം ഇട്ട് അപ്പം തന്നെ നമുക്ക് എടുക്കാം അതിനൊട്ടും കുക്കിംഗ് ടൈം ഇല്ല എളുപ്പം ഒരു രണ്ട് മൂന്ന് ഒരു 12-15 seconds കൊണ്ട് നമുക്ക് അതിനെ എടുക്കാം ആ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പം കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തു ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ എന്നിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോളയും ഒരു 5 ഉള്ളി വെളുത്തുള്ളി നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് അതിനകത്തിട്ട് സോൾട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബട്ടറും ഓയിലും ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അണിയനും ഗാർലിക്കും ഒന്ന് ഇട്ട് കൊടുത്തു ഇതിന് ഒരു ലൈറ്റ് പെയിൽ ബ്രൗൺ ആയാൽ മതി ഒത്തിരി ഒന്ന് ബ്രൗൺ ആവേണ്ട നമുക്ക് അതിനെ അങ്ങനെ സോൾട്ട് ചെയ്തെടുക്കാം നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി അപ്പോൾ നമ്മുടെ ഓണിയനും ഗാർലിക്കൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ മഷ്റൂംസ് ആഡ് ചെയ്തു മഷ്റൂംസ് നന്നായിട്ടൊന്ന് ഷോർട്ടായി വരട്ടെ നമ്മൾ ബാക്കി വെജിറ്റബിൾസൊക്കെ ബ്ലാൻഡ് ചെയ്താണ് യൂസ് ചെയ്തത് ഇതിപ്പം മഷ്റൂം എളുപ്പം കുക്കാവുന്നതുകൊണ്ടാണ് ബ്ലാൻഡ് ചെയ്യാത്തത് അതുകൊണ്ട് നല്ലൊരു ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഒരുമാതിരി ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ സോൾട്ടും ഒറീഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ ഒരു സീസണിങ്സാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് പെപ്പറും കൂടെ ആഡ് ചെയ്യണം ഇതിനകത്ത് നമുക്ക് ബ്ലാൻഡ് ചെയ്ത ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കളർഫുള്ളായി ഇപ്പം എല്ലാ വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്തു ഇനി ഇതിന് നമ്മൾ ഓൾറെഡി ബ്ലാൻഡ് ചെയ്തതാണ് എന്നാലും പിന്നെ ഇങ്ങനെ നന്നായിട്ട് ടോസ് ചെയ്തെടുക്കുക ഇനി ആ ഇതൊന്നും എല്ലാം കൂടെ ബ്ലെൻഡായി വരട്ടെ ആ ഹെർബ്സിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും എല്ലാം ഫ്ലേവേഴ്സ് ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് കിട്ടണം അപ്പോൾ ഒരു 2 minutes നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കണം നമ്മുടെ ആ വെജിറ്റബിളിലെല്ലാം എല്ലാം പിടിച്ച് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചല്ലോ അതിൽ കുറച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് നോക്കാം അപ്പോൾ ഇനി ആ ചിക്കൻ സ്റ്റോക്കിൽ ടേസ്റ്റും എല്ലാം ആ വെജിറ്റബിളിൽ കിട്ടണം അത് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് ഇതിപ്പം ഞാൻ ഇവിടെ ഇരുന്ന വെജിറ്റബിൾസൊക്കെയാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് എക്സോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇനിയും യൂസ് ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ചുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം പക്ഷെ അതൊരു തനിയൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് പകരം വേണമെങ്കിൽ വെജ് സ്റ്റോക്ക് യൂസ് ചെയ്യാം അപ്പോൾ പ്യുവർ വെജാവും അത് നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ ചെയ്യാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ അനുവദിക്കണം ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് ഒരു പാക്കറ്റ് ക്രീം ചീസും ഒരു ടിൻ ഫ്രഷ് ക്രീമുമാണ് ഞാനിതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കണ്ടോ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്
അതൊരു ക്രഷ് പെപ്പറും ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടു ഇപ്പോ നമ്മുടെ സ്റ്റോക്ക് ഓൾറെഡി ബോയിൽ ആയി തുടങ്ങി ഇതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് എൻ്റെ വെജിറ്റബിളിൻ്റെ ബേസ് എല്ലാം ഒട്ടും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇതിനകത്ത് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഒത്തിരി തിക്ക് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ബോയിലായി നല്ല ക്രീമി ഒരു ടെക്സ്ചർ വരുമ്പോഴത്തേക്കും നമുക്കതിനെ ഓഫ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചീസി വെജിറ്റബിൾസ് റെഡിയാവും നല്ല ക്രീം ആൻഡ് ചീസ് സോസിലുണ്ടാക്കിയ വെജിറ്റബിൾസ് റെഡിയാവും ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ഇത് വാട്ടർ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് തിക്കൻ ചെയ്യണം തിക്കൻ ചെയ്യാനായിട്ട് ഞാൻ ആ സെയിം ചിക്കൻ സ്റ്റോക്കിൽ തന്നെ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്തു അപ്പോൾ ഇതിന് നല്ല തിക്കനായിക്കോളും നല്ലതല്ല നമുക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിക്കോളും എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രീമി ചീസി വെജിറ്റബിൾസ് റെഡിയാവും കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സോസൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തിക്കനായിട്ടുണ്ട് ഇത് മതി ഇനിയിപ്പോൾ ഞാൻ അടുപ്പ് അങ്ങ് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ചീസും ഇട്ട് എടുക്കാം ആ ചൂണ്ടിൽ തന്നെ ചീസ് അങ്ങ് മെൽറ്റായിക്കോളും അത് മതി അപ്പോൾ ഞാനത് ഒരു സെർവിങ് ഡിഷിലോട്ട് ഇട്ടു ആ മുകളിൽ ആ വെജിറ്റബിൾസൊക്കെ കാണാവുന്ന വിധത്തിൽ നമ്മൾ കഴിക്കുമ്പോഴും ഒരു അട്രാക്ഷൻ വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മൾട്ടി കളർ വെജിറ്റബിൾസും മഷ്റൂംസും എല്ലാം ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു ഇത് മതി ഇതിൻ്റെ മുകളിൽ ഞാൻ ആ ചീസ് ഗ്രേറ്റ് ചെയ്ത് നിങ്ങളെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന നല്ലൊരു ഡിഷായിരിക്കും ഇതിൻ്റെ മുകൾ വശത്തോട്ട് നമുക്ക് കുറച്ച് ഈ ചൂടി തട്ടിയിരുന്ന് ആ ചീസ് മെൽറ്റായിക്കോളും അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനും ഞാൻ കുറച്ച് റിച്ചി ആയിട്ടുള്ള ലഞ്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഞാനെല്ലാം എടുത്തു കഴിയുമ്പോൾ സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം ഒരു ഡിഷ് നമ്മുടെ റെഡിയായി ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് ബ്രസ്റ്റ് ഞാൻ അങ്ങനെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മാരിനേഷൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറച്ച് സോൾട്ട് പിന്നെ കുറച്ച് നമ്മുടെ മസ്റ്റേർഡ് പേസ്റ്റ് അതായത് കടുക് അരച്ച പേസ്റ്റ് പിന്നെ നല്ല ക്രഷ് ചെയ്ത ഗാർലിക്ക് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് പുരട്ടി നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് അപ്പം ആ വിടവിലെല്ലാം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സോൾട്ടും മസ്റ്റേർഡും ഗാർലിക്ക് ചതച്ചതും കൂടെ ഇങ്ങനെ പുരട്ടി ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇങ്ങനെ പുറത്ത് വെക്കണം അതെല്ലാം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് അതിനൊരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ പോവാം ഒരു പാനിൽ കുറച്ച് ഓയിൽ അതായത് കോൺ ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ആ ഒരു ഞാനിപ്പോൾ ഒരു ഗ്രില്ലിൽ ഇങ്ങനെ ആയിട്ടുള്ളൊരു പാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തൊരു ലൈൻസ് പോലെയുണ്ട് അപ്പോൾ ആ ചിക്കൻ പീസസിലെ ലൈൻസിൻ്റെ ഒരു മാർക്ക് ഇങ്ങനെ വരും അപ്പോൾ എണ്ണ അതിനകത്ത് ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം അതിനെ നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതായത് ആ ചിക്കൻ്റെ ഫുൾ ഒന്ന് സ്റ്റീലായി കിട്ടണം അപ്പം മസ്റ്റേർഡും ഇതൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് അതൊന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും അപ്പോൾ കണ്ടത് ഇപ്പം ഒന്ന് തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിനകത്ത് ആ ഒരു ബ്രൗൺ മാർക്ക് ആ പാനിൻ്റെ വീണിട്ടുണ്ടാവും അങ്ങനെ രണ്ട് സൈഡും നല്ല ഹൈ ഹീറ്റിൽ നമുക്ക് ഇതിനെ ഒന്ന് പാൻ ഗ്രില്ല് ചെയ്തെടുക്കണം രണ്ട് സൈഡും നല്ലതായിട്ട് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ചെറിയ മീഡിയം ഹീറ്റിലാക്കണം മീഡിയം ഹീറ്റിലാക്കി കഴിഞ്ഞിട്ട് നമുക്കതിനെ കുക്ക് ചെയ്തിട്ട് ഒരു 3/4 വേവ് ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ സ്റ്റോക്ക് കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഫ്ലേവേഴ്സിൽ കിടന്ന് ആ ചിക്കൻ ഒന്നും കൂടെ കുക്കായി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചിക്കൻ പീസസിനെ ഈ പാനിൽ നിന്ന് മാറ്റണം മാറ്റിക്കഴിഞ്ഞിട്ട് ആ പാനിൽ നന്നായിട്ട് അതൊന്ന് സ്റ്റോക്കൊക്കെ തിളച്ച് ഇങ്ങനെ വറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് റെഡ് വൈൻ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ റെഡ് വൈനിൻ്റെ ടേസ്റ്റ് ആ സോസിൽ നന്നായിട്ട് കിട്ടും ആ റെഡ് വൈനും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഒരു സിമ്മറിലേക്ക് തിളപ്പിച്ച് തിളപ്പിച്ച് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരെ നമുക്ക് അതിനെ കുക്ക് ചെയ്ത് എടുക്കണം അതായത് അതിനെ സിമ്മറിലിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാനത് പ്രസൻസ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ ആ ചിക്കൻ പീസസിനെ ഒന്ന് ഒരു പീസിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ റോസ് പൊട്ടേറ്റോസും ബ്രൊക്കോളിയും എല്ലാം വെച്ചിട്ട് വേണം നമുക്കതിനെ
പ്രസന്റ് നമ്മളിപ്പോ സോസ് കുറച്ചൊന്ന് ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ സോസും ആ ചിക്കൻ പീസും കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. ആ സോസിനാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇതിൻ്റെ എല്ലാ സത്തൊക്കെ ആ സോസിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്ത് സോസും കൂടെ കൂട്ടി കഴിച്ചു നോക്കണേ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് വിസ്ത് സോസും വെജിറ്റബിൾസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടെ സെർവ് ചെയ്യുന്ന കാണിച്ചു തരാം.